ആയിരം നിരപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നിരിക്കെ ഒരു നിരപരാധിയായ യുവതിയുടെ ജീവിതം പോലീസും കോടതിയും ചേർന്ന് തകർത്തു എന്ന വാർത്ത വരുമ്പോൾ ആരെയും സങ്കടപ്പെടുത്തും. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണി 72 ദിവസമാണ് ഒരു കുറ്റവാളിയായി ജയിലിൽ കിടന്നത്. ഇപ്പോൾ തെളിയുന്നത് അവർ ഒരു തെറ്റും ചെയ്തില്ല എന്നാണ്. റിമാൻഡ് തടവുകാരെ ജയിലിലിട്ടാലും ശിക്ഷിക്കപ്പെട്ട തടവുകാരെ ജയിലിലിട്ടാലും എല്ലാം ജയിൽ തന്നെ, കുറ്റവാളികൾക്ക് സമാനമായി തന്നെ. ചാലക്കുടിയിൽ നല്ല നിലയിൽ സ്വന്തമായ ഒരു ചെറിയ ബ്യൂട്ടി പാർലർ നടത്തി ജീവിച്ചിരുന്ന ഒരു സംരംഭകയായിരുന്നു ഷീല. ഫെബ്രുവരി 27 ഷീല സണ്ണിയുടെ ജീവിതത്തെ കീഴ്മേൽ മറിച്ച ആ സംഭവം നടന്നത്. ഷീലയുടെ ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലറിലേക്ക് എക്സൈസ് സംഘം ഇരച്ചെത്തുന്നതും LSD സ്റ്റാമ്പുകൾ കണ്ടെത്തി എന്ന് ആരോപിച്ച് ഷീലയെ അറസ്റ്റ് ചെയ്യുന്നതും. എന്നാൽ കണ്ടെടുത്ത 12 LSD സ്റ്റാമ്പുകളുമായി തനിക്ക് യാതൊരു മനസ്സറിവുമില്ല എന്ന് കരഞ്ഞു പറഞ്ഞിട്ടും ഫലമുണ്ടായില്ല. തന്നെ ചതിച്ചത് ബന്ധുക്കൾ തന്നെ എന്ന സംശയമാണ് ഷീല സണ്ണിക്കുള്ളത്. ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതോടെയാണ് 72 ദിവസത്തിന് ശേഷം ഷീല പുറത്തിറങ്ങിയത്. അപ്പോഴേക്കും ബ്യൂട്ടി പാർലർ പൂട്ടേണ്ടി വന്നിരുന്നു. ഇപ്പോൾ എക്സൈസ് പിടിച്ചെടുത്തത് ലഹരി മരുന്നല്ല എന്ന വിവരങ്ങൾ വരികയാണ്. പിടിച്ചെടുത്ത സാധനങ്ങൾ ഷീലയെ കൊടുക്കാൻ ആരോ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുവന്ന് വയ്ക്കുകയായിരുന്നു. 72 ദിവസം ജയിലിൽ കിടന്ന് നരകിക്കുകയും തന്റെ ബിസിനസ് തകരുകയും ജീവിതം തകരുകയും ഇതെല്ലാം ഈ യുവതിക്ക് സംഭവിച്ചു. ജീവിതത്തിൽ മയക്കുമരുന്ന് കേസിൽ 72 ദിവസം ജയിലിൽ കിടന്ന ഈ സ്ത്രീയുടെ നഷ്ടപ്പെട്ട അഭിമാനം ഇനി ഏത് നീതിപീഠത്തിന് തിരികെ നൽകാനാകും? മകന്റെ ഭാര്യയുടെ സഹോദരിയാണോ തന്നെ കുടുക്കിയതിന് പിന്നിൽ എന്നും ഷീല സംശയിക്കുന്നു. ബ്യൂട്ടി പാർലറിൽ എത്തുന്നവർ മടങ്ങിപ്പോകാൻ താമസിക്കുന്നു എന്ന കാരണത്തിന് പുറത്ത് ദിവസങ്ങളോളം എക്സൈസ് ഷീലയെ നിരീക്ഷിച്ചിരുന്നു. അതിനുശേഷമായിരുന്നു അറസ്റ്റ്. ഇരിങ്ങാലക്കുട എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ സതീശൻ, പ്രിവെന്റീവ് ഓഫീസർമാരായ ജയദേവൻ, ഷിജു വർഗീസ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ PS രജിത, CN CG, ഡ്രൈവർ ഷാൻ എന്നിവർ അടങ്ങിയ സംഘമാണ് ഷീലയെ അറസ്റ്റ് ചെയ്തത്. നമ്മുടെ നാട്ടിൽ എത്രയോ നിരപരാധികളെയാണ് കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുന്നത്. 100ൽ 85% കേസുകളിലും പ്രതികൾ നിരപരാധികളെന്നും സംശയത്തിന്റെ ആനുകൂല്യം പറ്റിയും കോടതികൾ വെറുതെ വിടുന്നു. എന്നാൽ പരിഷ്കൃത രാജ്യങ്ങളിലെ കാര്യം നമ്മൾ അറിയണം. അതായത് ഈ പീനൽ കോഡ് നമുക്ക് നിർമ്മിച്ചു തന്ന യൂറോപ്യൻ രാജ്യങ്ങളിലും പാശ്ചാത്യ രാജ്യങ്ങളിലുമൊക്കെ എങ്ങനെയാണ് ഒരാളെ ജയിലിൽ അടയ്ക്കുന്നത്? ഇവിടത്തെ പോലെ ഒരു FIR അറസ്റ്റും ജയിലും എന്നതല്ല രീതി. പരാതി ലഭിച്ചാൽ പ്രതി കുറ്റവാളി എന്ന് ബോധ്യപ്പെടുന്ന എല്ലാ തെളിവുകളും പോലീസ് ശേഖരിക്കണം. പ്രതിയെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപ് തെളിവുകൾ പോലീസ് ഉദ്യോഗസ്ഥർ കോടതിയെ ബോധ്യപ്പെടുത്തണം. കോടതിക്കും ഇത് പരിപൂർണമായി ബോധ്യപ്പെടണം. ഇത്തരത്തിൽ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുന്നതിനു മുൻപേ കേസിലെ സാധ്യതകൾ തലനാരിഴ കീറി കോടതി പരിശോധിക്കും. തുടർന്ന് എല്ലാ തെളിവും പ്രതിക്ക് എതിരാണ് എങ്കിലേ അറസ്റ്റും റിമാൻഡും കോടതി അനുവദിക്കൂ. പാശ്ചാത്യ രാജ്യങ്ങളിൽ അതിനാൽ തന്നെ 98 കേസുകളിലും പ്രതികളെ ശിക്ഷിക്കുന്നു. ഇനി വിചാരണയ്ക്ക് ശേഷം പ്രതിയെ കോടതി വെറുതെ വിട്ടാൽ ജയിലിൽ കിടത്തിയതിനും അപമാനിച്ചതിനും കള്ളക്കേസ് ചുമത്തിയതിനും മില്യൺ നഷ്ടപരിഹാരം പോലീസും സർക്കാരും പ്രതിക്ക് നൽകണം. ഇത്തരത്തിൽ പല വിദേശ രാജ്യത്തും പോലീസിന്റെ പ്രധാന ഫണ്ട് പോകുന്നത് ഒരിക്കൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച പ്രതികളെ വെറുതെ വിടുമ്പോൾ അവർക്ക് നഷ്ടപരിഹാരം നൽകാനാണ്. എന്തായാലും നിരവധി കേസുകളിൽ കേരളത്തിൽ പ്രതി എന്ന് ചാർത്തി ജയിലിൽ പൂട്ടുകയും പിന്നീട് നിരപരാധി എന്ന് കണ്ട് തുറന്നുവിടുകയും ചെയ്യാറുണ്ട്. മനുഷ്യനെ ഇങ്ങനെ പോലീസിനും കോടതിക്കും ഇഷ്ടം പോലെ ജയിലിൽ അടയ്ക്കാനും കുറ്റവാളിയാക്കാനും പറ്റില്ല. തെളിവുകൾ പരിശോധിക്കാതെയാണ് പല ട്രയൽ കോടതികളും പോലീസ് തയ്യാറാക്കുന്ന FIR മാത്രം നോക്കി പ്രതിയെ റിമാൻഡ് ചെയ്യുന്നത്. ഇത്തരത്തിൽ നിരപരാധികൾക്ക് നഷ്ടമാകുന്നത് ഒരു ജീവിതം മുഴുവനാണ്. കേരളത്തിൽ ആർക്കുമെതിരെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ കള്ളക്കേസെടുക്കാം. ഇത്തരം കാര്യങ്ങൾ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയാൽ പോലും പൗരന്മാരുടെ നീതിബോധത്തെ അംഗീകരിക്കാറില്ല. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.